താങ്ക് യു അനിക, ഈ കോഫിക്ക് വേണ്ടിയും പിന്നെ ഈ ഡ്രസ്സിന് വേണ്ടിയും. അതെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇങ്ങനെയുള്ള താങ്ക് യു സോറി ഒന്നും വേണ്ട. കാപ്പി കുടിച്ചോണ്ടിരിക്കുകയായിരിക്കുന്നല്ലോ ഞാൻ കരുതിയ, അപ്പോഴേക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. രാത്രിയിൽ ഉറങ്ങാൻ നേരം ആരെങ്കിലും കാപ്പ് കുടിക്കും? നിങ്ങളായിരുന്നോ? ഞാനല്ലാതെ വേറെ ആരാന്നാ വിചാരിച്ചത്? എല്ലാം ഇപ്പൊ കൊളമായനെ ഈശ്വര, ഇവൻ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലേ. നിന്റെ തലയ്ക്ക് എന്താടാ സുഖമില്ലാണ്ടായോ? അവിടെ എല്ലാവരും നിന്നെ അന്വേഷിക്കുന്നുണ്ടാവും. എന്നെ കണ്ടാ ശിവനോബ്റോയി പോലെയൊക്കെ തോന്നുമായിരിക്കും, പക്ഷെ ഞാൻ ശരിക്കും ശിവനോബ്റോയി അല്ലല്ലോ. അമ്മ, ഒരു ഇന്റർവ്യൂ പേടിച്ചിട്ടാണോ നീ അവിടെ ഒളിച്ചോടി പോകുന്നത്? ഇവരെ ഞാൻ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം? ഇന്റർവ്യൂവിനെ പേടിച്ചിട്ടൊന്നും അല്ല, ഇന്റർവ്യൂ ഫിലിംസിനെ പറ്റിയോ അല്ലെങ്കിൽ ക്രിക്കറ്റിനെ പറ്റിയോ ആയിരുന്നെങ്കിൽ ഞാൻ ദേ പൊളിച്ചടിക്കേനെ. ഒട്ടുക്കത്ത ക്രിക്കറ്റ് കളിയല്ലായിരുന്നോ ഇത്? ബിസിനസിനെ പറ്റി എനിക്ക് എന്തൊരു വിവരമാണുള്ളത്? നീ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിന്റെ അമ്മയുടെ ചെലവിൽ ഇങ്ങനെ കഴിഞ്ഞാ മതിയോ? സ്വന്തമായിട്ട് ഒന്നും ചെയ്യണ്ടേ? കഷ്ടകാലത്തിനാ നിന്നെ പോലെ ഒരുത്തൻ എന്റെ വയറ്റി വന്ന് ജനിച്ചത്. നിന്നെ എന്തെങ്കിലുമൊക്കെ ആക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ച്, പക്ഷെ നിനക്കതിനെ കുറിച്ച് ഒരു ചിന്തയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് എന്തുകൊണ്ടാണെന്നറിയോ? നീ ഒരു തന്തയില്ലാത്തവനായതുകൊണ്ടാ. ജോരസന്തതിക്ക് എവിടുന്ന് നല്ല ബുദ്ധി ഉണ്ടാവാനാ? ഞങ്ങളൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞവരാ, അല്ലാതെ നിന്നെ പോലെ തന്ത ആരാന്നറിയാത്തവരല്ല. തന്ത ആരാണെന്നറിയാത്ത വൃത്തികെട്ട ജന്തു. ഇവൻ വളർന്ന് വലുതായി കഴിഞ്ഞാൽ പിടിച്ചവർക്കാരനും കൊലയാളിക്കായി മാറും. തെരുവ് നായ, നീ ഒരു തന്തയില്ലാത്തവനാടാ, തന്തയില്ലാത്തവനെ. അങ്ങനെ എന്നെ പറ്റി പറയരുത്, എനിക്കത് കേൾക്കാൻ പറ്റില്ല. എനിക്കത് കേൾക്കുന്ന ഇഷ്ടമല്ലെന്ന് അറിയില്ല. എന്ത് പറയണോടാ, ജാരസന്തതിയെ പിന്നെ അങ്ങനെ എന്നെ വിളിക്കാൻ പറ്റൂ? അങ്ങനെ കേൾക്കാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? എനിക്ക് ആ വാക്ക് കേൾക്കുന്നത് സഹിക്കാൻ പറ്റില്ല. അതൊക്കെ പോട്ടെ, നോക്കു മാഹി, നീ എപ്പോഴും വിളിക്കുന്ന ആരാ? നിന്റെ മുത്തപ്പനെയല്ലേ. ആ മുത്തപ്പൻ നിനക്കിപ്പോ ഒരു അവസരം തന്നിരിക്ക, അത് നീ പ്രയോജനപ്പെടുത്തണം മഹി. ശിവനോബ്രോയി ആകാനുള്ള അവസരം നിനക്ക് കിട്ടിയിരിക്കുന്നത്. ഈ അവസരം നീ പാഴാക്കി കളഞ്ഞ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും നിനക്ക് കരകയറാൻ പറ്റില്ല. ഇങ്ങനെ ചീഞ്ഞു കിടക്കും ഈ വൃത്തികെട്ട തെരുവിൽ വല്ലവന്റെ വായിരിക്കുന്നതും കേട്ടോണ്ട്. എനിക്കിങ്ങനെ ഈ തെരുവിൽ കിടന്ന് മരിക്കണ്ട. ഞാൻ ഈ നരകത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അങ്ങോട്ട് പോവാ, ഇന്റർവ്യൂ ഞാൻ പോയി കൊടുക്കും. അയാൾ എവിടെ പോയി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഈ ശബ്ദം എവിടുന്നാ വരുന്നേ? ഇവിടുന്നും കണ്ടതാണല്ലോ കേക്കുന്നേ. ഇവളെന്തിനാണീ ചെയ്യണത്? പറയുമ്പോൾ എന്തിനോ സൗണ്ട് വരണല്ല. എന്റെ മുത്തപ്പ ആ തടിച്ച പീസിനെ താഴെ ബേസ്മെന്റിൽ വെച്ചിരിക്കുകയാണെന്ന് അമ്മ പറഞ്ഞത് ഞാൻ മറന്നല്ലോ. ആ ശബ്ദം അവിടുന്ന് തന്നെയാ വരുന്നേ. പണിയാവല്ലോ മുത്തപ്പ, ബോധം വീണ് കഴിഞ്ഞപ്പോ വീപ്പക്കുറ്റി അവിടെ കിടന്ന വല്ല ബേളം ഉണ്ടാക്കുന്നുണ്ടോ? അനിക, അവിടെ എന്താ ചെയ്യുന്നേ? താൻ എവിടെ പോയതായിരുന്നു? അത് ഞാനൊരു അർജന്റ് കോൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷെ നീ അവിടെ എന്താ ചെയ്യുന്നേ? അല്ല, ഞാൻ തന്നെ വിളി. ആ, ഒന്നുമില്ല, ഞാൻ തന്നെ വിളിക്കാൻ വന്നതാ. ഇന്റർവ്യൂവിന് സമയമായില്ലേ? ഇന്റർവ്യൂവിന് സമയമായില്ലേ? അപ്പോ
ശിവൻ പോകാം. അതിനെന്താ പോവാം? ഇനി എന്തിനാണെങ്കിലും മരണത്തച്ച് കാണാം. ഞാൻ ആ ശിവനബ്രോയേക്കാൾ ഒട്ടും പിന്നില്ലെന്ന് ആ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കും. എവിടേക്കാ പോകുന്നത്? ഇന്റർവ്യൂ കൊടുക്കാൻ പോവാ. ഓ, ഇന്റർവ്യൂ കൊടുക്കാൻ പോവാണെന്നോ? അതും നീ ഇങ്ങനെ ഉണ്ടക്കണ്ണം വിളിച്ചോണ്ട് എന്തിനാണ് ഈ പറയണത്? എന്തിനാണ് ഇങ്ങനെ ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നീ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നേ? നീ ഭയങ്കര സ്മാർട്ടും ഞങ്ങളൊക്കെ മണ്ടന്മാരുമാണെന്നോ? ഞങ്ങൾക്കിതൊക്കെ അറിയില്ലെന്നാണ് കരുതിയേ. മുത്തപ്പ ചളവായ ഞാൻ ശിവ അല്ലെന്നുള്ള കാര്യം ഇങ്ങനെ അറിഞ്ഞെന്നാണ് തോന്നണത്. ആർ യു ഷുവർ നീ ഇപ്പോ ഇന്റർവ്യൂ കൊടുക്കാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ? എനിക്ക് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കാൻ പറ്റും. രണ്ടാമതും? അപ്പൊ രണ്ടാമതും നീ ഇന്റർവ്യൂ കൊടുക്കാൻ പോവുകയാണോ? നോക്ക് ശിവ, നീ നേരത്തെ കൊടുത്ത ഇന്റർവ്യൂ അത് വളരെ നന്നായിരുന്നു. നീ അതില് ജി എസ് ടിയെ കുറിച്ച് പറഞ്ഞൊരു കാര്യമില്ലേ? ദാറ്റ്സ് വെരി ഗുഡ്. ഇന്റർവ്യൂ കഴിഞ്ഞെന്നുള്ള കാര്യം താൻ എന്താ എന്നോട് പറയാതിരുന്നേ? ഞാൻ ഇന്റർവ്യൂ കൊടുത്തായിരുന്നല്ലേ. കൊടുത്തായിരുന്നു. അഥവാ ഞാൻ ആ ഇന്റർവ്യൂ കണ്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നീ പറയുന്നത് ഇപ്പൊ ഞാൻ വിശ്വസിച്ചാണ്. വെയിറ്റ്, ഹാവ് എ ലുക്ക് ഫോർ യുവർസെൽഫ്. I think demonetization is fantastic for the country and the black money flow will be stopped. Adu nammude rajyathinte sambathika abhivruddhiye mechappeduthu and all of us will be doing digital transaction. Idu ende companiesine sambandhiche valare gunagaramaya oru karyam. Mattoru karyam, GST is also a wonderful initiative. As you know, it's a good tax reform. Nammude rajyathile ella janangalkkum idu gunagaramayirikkum ennaanu ende personal opinion. Thanne kaanan handsome ayirunnu to. Good job. Good job. Good job. Good job. അല്ല ശിവൻ, തന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ കാര്യം താൻ എന്തുകൊണ്ട് എന്നോട് പറയാതിരുന്നത്? എന്റെ പരിപ്പ് ഇവിടെ പുഴുങ്ങി കിടക്കുമ്പോഴാണ് അതിന്റെ അടുത്ത് ഞാൻ കഥ പറയാൻ നിൽക്കുന്നത്. സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. നിനക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുത്തേക്കാന്ന് കരുതി. ശിവൻ, എനിക്കൊരു ബോർഡ് മീറ്റിംഗ് ഉണ്ട്, എനിക്ക് പോകണം. മീറ്റിങ്ങിന് പോയിട്ട് എന്ത് ചെയ്യും? നിന്റെ ഒരു പ്ലാനും എന്റെ അടുത്ത് നടക്കാൻ പോകുന്നില്ല. എന്താ പറഞ്ഞു? അവന്റെ ചാടിനകത്തെ കാറ്റ് പോയി ശിവൻ. ചാടിന്റെ അകത്ത് കാറ്റ് പോയി? അറിയില്ലേ, തനിക്ക് പിന്നെ എന്താ അറിയാ? ഈ വണ്ടിയും കാറും ഒക്കെ ഓടുന്നത് എന്തിന്റെ മേലാ? ടയർ, അതാ ചാട്. അവനിപ്പോ കാറ്റില്ലാത്ത ചാട് പോലെയാ. അത് എവിടെയെങ്കിലും ചെന്ന് മുട്ടി നിക്കും. ഈ വാക്കുകളൊക്കെ നീ എവിടുന്ന പഠിച്ചത്? അതിരിക്കട്ടെ, ആ ഇന്റർവ്യൂ കണ്ടോണ്ടിരുന്നപ്പോ വലിയ സന്തോഷത്തിലായിരുന്നല്ലോ. പിന്നെ ഉണ്ടാവില്ലേ, എന്റെ ഭർത്താവിന്റെ ഇന്റർവ്യൂ അല്ലേ അത്? ഇന്റർവ്യൂ കൊടുത്തത് ഞാനാണ്, എന്നിട്ട് ക്രെഡിറ്റ് നീ എടുക്കുന്നു. അതങ്ങനെയാ ശിവൻ. ഭർത്താവിന്റെ കഴിവുകളിൽ എല്ലാ ഭാര്യമാർക്കും സന്തോഷം ഉണ്ടാവും. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഓരോ പുരുഷന്റെയും വിജയത്തിന് പിന്നിൽ ഒരു സ്ത്രീ ഉണ്ടാവും എന്ന് ഉറപ്പാ. കഷ്ടപ്പെടുന്നത് മുഴുവൻ ഭർത്താവ്, എന്നിട്ട് ക്രെഡിറ്റ് കൊണ്ടുവന്നതോ ഭാര്യ. ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഭാര്യ എന്നല്ല, സ്ത്രീ എന്നാ ഞാൻ പറഞ്ഞത്. ആ സ്ത്രീ ചിലപ്പോ അമ്മയായിരിക്കാം, സഹോദരിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു സുഹൃത്തും ആയിരിക്കാം. അതുപോലെ പെണ്ണും പിള്ളയോ ആവാലോ. എന്റെ അമ്മച്ചിയുടെ സത്യം, ഞാൻ ഇന്റർവ്യൂ കൊടുത്തില്ല, പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചത്? സായപ്പിനുണ്ടായതാണ് കേട്ടോ, ഇവനെ എന്തൊരു ഇംഗ്ലീഷാണ് ഈ പറയണത്. കടുക്ക് പറക്കണ പോലെയല്ലേ ഇവ ഇംഗ്ലീഷിൽ പൊരിപൊരിക്കണത്. ഇവനെ പോലെ ഇംഗ്ലീഷ് പറയാൻ എനിക്ക് സ്വപ്നത്തിൽ പോലും കഴിയില്ലെന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടാ. ഇവനാണ് ശിവൻ ഓബറോയ്, ഒറിജിനൽ ശിവൻ ഓബറോയ്. നിന്റെ ആ പൂച്ചക്കണ്ണ ശിവനുണ്ടല്ലോ, നിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നേരം കുറയാടേ, പക്ഷെ നീ ഇക്കാര്യം അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ മതിയല്ലേ. What nonsense, Mahi. ശിവൻ ഒബ്രോയ് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ദാ നോക്ക്. തള്ള, ഇത് അവൻ തന്നല്ല. തള്ള, ഇത് വിചാരിച്ചതിനേക്കാളും വലിയ പുലിവാലായി പോയല്ല. ട്രിപ്പിൾ റോൾ കളിക്കുന്ന ഞാൻ ഇവിടെ നിൽക്കണു. അപ്പൂച്ചക്കണ്ണനാണെങ്കിൽ മുറിക്കകത്ത് നടക്കണം.
അപ്പൊ ആ ഇന്റർവ്യൂ കൊടുത്ത ആര്? ഇന്റർവ്യൂ കൊടുത്തത് ആരാണെന്ന് ചിന്തിച്ച് ഇപ്പൊ തന്നെ അവൻ ഏകദേശം ഭ്രാന്തായി കാണും. അല്ല ശിവൻ, താൻ ഇവിടുന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ഇതോടെ അവൻ മനസ്സിലാക്കില്ലേ? ആർക്ക് മനസ്സിലാക്കാനാവില്ല. അവരുടെ എല്ലാവരുടെയും വിചാരം ഞാനിപ്പോഴും അവിടെ തന്നെയാണെന്നാണ്. എന്റെ എല്ലാ മൂവ്മെന്റ്സും ഫോളോ ചെയ്യുന്ന ഒരു ക്യാമറ അവിടെ ഉള്ള കാര്യം ഞാൻ നിന്നോട് പറഞ്ഞിരുന്നില്ലേ? ആ ക്യാമറയെ ഞാൻ ഒരു പ്രത്യേക രീതിയിൽ പ്രോഗ്രാം ചെയ്തിരിക്കുക. അവിടെ എന്റെ ഫുട്ടേജ് ലൂപ്പ് ആയിട്ട് പ്ലേ ആയിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ട കാര്യം അവർക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിന്നോടൊപ്പം ഉള്ളത്. അതുകൊണ്ടല്ലോ, താനാളൊരു പൊപ്പുലിയാണല്ലോ. യു മീൻ സ്മാർട്ട്? സ്മാർട്ട് ശിവൻ ഒബ്രോയ്. അവന്റെ കണ്ണുകൾ ഇനി എന്ത് കാണുകയാണെങ്കിലും അവനോട് മൈൻഡ് പറയുന്നതും അവൻ ചെയ്യുന്നതും രണ്ടും രണ്ടായിരിക്കും. നമ്മൾ അവൻ വിരിച്ച വലയിൽ തന്നെ അവനെ വീഴ്ത്തും. അങ്ങനെ വയ്യാണ്ടായി കഴിയുമ്പോ അവൻ സ്വയം പിന്മാറും. അവന്റെ തലയിൽ സ്ക്രൂ ഇളകിയിരിക്കുക. താമസമില്ല, വൈകിക്കരുത്. എത്രയും വേഗം തന്നെ അത് ചെയ്യണം. എന്നിൽ അത്രയ്ക്ക് കോൺഫിഡൻസ് ആണ്. കാരണം നമ്മുടെ ഈ ശിവൻ ഒബ്രോയ് ആളൊരു ബിരുദനാണ് ട്ടോ. അദ്ദേഹം ഒരു കാര്യം ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് വിജയിപ്പിച്ചിട്ടേ അടങ്ങൂ. അതിലൊരു സംശയമില്ല. റിയലി? താനൊന്ന് അനങ്ങി അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാവും. തനിക്ക് ഓർമ്മയുണ്ടോ പണ്ട് ഞാൻ തന്റെ ഒരു ചിപ്പ് ലീക്ക് ചെയ്തെന്നും പറഞ്ഞ് താൻ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാ? ഇപ്പൊ ഈ ഗ്ലാസ് അവിടെ പൊട്ടിയത്. ഇനി നീ എന്റെ മുന്നിൽ ഇതുപോലെ പൊട്ടി തകരും. അത് തന്റെ കല്യാണത്തിനുള്ള സ്റ്റണ്ട് ആയിരുന്നെന്ന് അത്ര പെട്ടെന്ന് എനിക്ക് മറക്കാൻ പറ്റുമോ? ഇതൊന്നല്ല, ഇതിലപ്പുറം എനിക്ക് ചെയ്യാൻ സാധിക്കുവാനേക്ക. അതിനെ കുറിച്ച് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് സത്യം. നീ ഇപ്പോഴും അതൊക്കെ ഓർത്തു വെച്ചോണ്ടിരിക്കണോ? നമുക്ക് മറ്റെന്തെങ്കിലും പറയാലോ. അതിനെന്താ ശിവൻ? ആയിക്കോട്ടെ, എന്ത് സംസാരിക്കേ. മറ്റെന്തിനെ കുറിച്ച് വേണമെങ്കിലും ആയിക്കോട്ടെ. നോട്ട് ദ പാസ്റ്റ്. ശിവൻ, എനിക്ക് ആ ഡ്യൂപ്ലിക്കേറ്റിനോട് എന്തോ വല്ലാത്ത സഹതാപം തോന്നുന്നു. അവന്റെ കാര്യത്തിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ അവന്റെ കാര്യത്തിൽ ഇത്ര അധികം ഫീൽ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഓക്കേ, ആ മുഖം ഒരുപോലെയാണെന്നേ ഉള്ളൂ, പക്ഷേ ആൾക്കാർ രണ്ടും രണ്ടാണ്. ശിവൻ, അതുകൊണ്ടാ ഞാൻ ആകെ വശം കെട്ടത്. കാരണം അവൻ തലതിരിഞ്ഞവനാണെങ്കിൽ എന്റെ ഈ ഒറിജിനൽ ശിവൻ ഉണ്ടല്ലോ, തിരിഞ്ഞ തല നേരെയാക്കാൻ ബിരുദന. എന്നെ ഇമിറ്റേറ്റ് ചെയ്യണല്ലേ? നീ പറഞ്ഞത് ശരിയാണ്, അവന്റെ തിരിഞ്ഞ തല ഞാൻ എത്രയും പെട്ടെന്ന് നേരെയാക്കും. നടന്ന സംഭവങ്ങളൊന്നും അങ്ങോട്ട് സെറ്റാവുന്നില്ലല്ലോ. എന്തിനൊക്കെയോ ഇവിടെ സംഭവിക്കുന്നുണ്ട്. സിനിമയിലെ കമലഹാസൻ 10 റോള് വരെ എടുത്തിട്ടുണ്ട്, പക്ഷേ ശരിക്കുള്ള ലൈഫിൽ ആ ഇന്റർവ്യൂ ശിവൻ കൊടുത്തത് തന്നെയാണ്. അപ്പൊ ശിവൻ അവിടുന്ന് രക്ഷപ്പെട്ടു എന്നർത്ഥം. മഹി, ചിലപ്പോ ആ ഇന്റർവ്യൂ കുറച്ച് പഴയതാണെങ്കിലോ, നേരത്തെ റെക്കോർഡ് ചെയ്തത്. കാരണം ശിവൻ ശരിക്കും തിരിച്ചു വരികയാണെങ്കിൽ അവൻ നിന്നെ ആയിരിക്കും ആദ്യം അറസ്റ്റ് ചെയ്യിക്കുക. സ്മാർട്ട് തന്നെടേ, വെരി സ്മാർട്ട് തന്നെ. എനിവേസ്, ഈ ടാബ് നിന്റെ കയ്യിലിരിക്കട്ടെ. ശിവൻ അവിടെ തന്നെ ഉണ്ടെന്നുള്ളത് നിനക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇത് നല്ലൊരു കാര്യമായി പോയി കേട്ടാ. ആ പൂച്ചക്കണ്ണൻ അവിടെ എന്തിനാണ് ചെയ്യണമെന്നൊക്കെ അറിയാനായിട്ട് ഇതുപോലെ തുറണം കയ്യിലുള്ളത് എന്തുകൊണ്ടും നല്ലതാ. അവന്റെ സ്ഥാനമല്ലേ ഞാൻ കൈയടക്കാൻ പോണത്. ഒബ്രോയ് മാൻഷനിൽ നിന്ന് ഞാൻ അവനെ എന്തായാലും പുറത്താക്കും. പക്ഷെ അതിനെല്ലാം മുൻപായിട്ട് അവൻ ആരാണെന്ന് എനിക്ക് എക്സ്പോസ് ചെയ്യണം. നീ ഒരു കാര്യം മനസ്സിൽ കുറിച്ചിട്ടോടെ, അവണ്ടല്ല ശിവൻ ഒബ്രോയ്, അവൻ ഒരിക്കലും ആ 100 കോടിയുടെ ബംഗ്ലാവിലോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. അനിക, പ്ലീസ് എന്റെ ഫോൺ ഒന്ന് എടുത്തന്നെ. ഞാൻ നിന്റെ വേലക്കാരിയാണോടാ, നിന്റെ ഫോൺ എടുത്തു തരാം. നിന്റെ ഈ ബ്രേസ്ലെറ്റ്. ശിവൻ,
തന്റെ സൈറാബാനു അമേരിക്കാനോ? ആ അത് തന്നെ. എന്ത് പറ്റി? എന്താ തന്റെ മുഖത്തൊരു കള്ളച്ചിരി? നമ്മുടെ ഈ സിറ്റുവേഷൻ ഓർത്തപ്പോ അറിയാതെ ഒന്ന് ചിരിച്ചു പോയതാ. എന്റെ വീട്, എന്റെ ബെഡ്റൂം, പക്ഷെ എനിക്ക് എന്റെ മുറിയിലോട്ട് പോകാൻ പറ്റില്ല. സ്വന്തമായിട്ട് കോഫി ഉണ്ടാക്കാൻ പറ്റില്ല. സ്വന്തം ഡ്രസ് എടുത്തോണ്ട് വരാൻ പറ്റില്ല. എന്റെ നൈറ്റ് ഡ്രസ് പോലും നിനക്കെടുത്തോണ്ട് വരേണ്ടി വരുന്നില്ലേ? താങ്ക് യു അനിക. ഈ കോഫിക്കും പിന്നെ എന്റെ ഈ ഡ്രസ്സിനും. അതെ, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇതൊന്നും വേണ്ട. നോ താങ്ക് യു ആൻഡ് നോ സോറി. ഈ ഡയലോഗ് ഫിലിമിൽ വേറെന്തോ ആയിരുന്നല്ലോ. ഫ്രണ്ട്ഷിപ്പിൽ ഇതിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് അല്ലേ? അതെ, കൂടുതൽ സംസാരിക്കണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിലയില്ലെന്ന് എനിക്കറിയാം. താൻ ഇവിടെ ഇരുന്ന് തന്റെ ഈ സൈറാബാനുവിനെ കുടിക്ക്. ഞാൻ പോവാം. ശിവൻ മുത്തശ്ശിക്ക് മുട്ടുവേദനയാന്ന് പറഞ്ഞു, മരുന്ന് പുരട്ടി കൊടുക്കണം. പോട്ടെ, ഇത് പിടിക്ക്. രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിനു ആരെയും കാപ്പ്? ഞാനല്ലാതെ പിന്നെ ഇവിടെ വേറെ ആര് വരാൻ? ഇപ്പൊ എല്ലാം കൊളമായനെ. ഇതാ കള്ളത്തെമ്മാടിയാണല്ലോ. ചെലപ്പോ പൂച്ചക്കണ രാത്രി കിടക്കണതിന് മുമ്പ് കട്ടൻ കാപ്പി കുടിക്കുകയായിരിക്കും. അതാണ് കാര്യമെങ്കിൽ ഈ ചോദ്യകുമാരി എന്നെ ചോദ്യം കൊണ്ട് പൊളിക്കുമല്ലോ. ദൈവമേ, നിനക്ക് വേണമെങ്കിൽ ഞാൻ കുടിക്കാം. അയ്യോ, അതൊന്നും വേണ്ട. ഇതൊന്നും നിർബന്ധിപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ലല്ലോ. തനിക്ക് വേണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്ത് പറ്റി? വെള്ളം എടുത്തോണ്ട് വരട്ടെ. വെള്ളം? ചോദ്യകുമാരി തിരിച്ച് വെള്ളമായിട്ട് വരുന്നതിന് മുമ്പ് ഈ ഫോൺ കൊണ്ടുള്ള പരിപാടികൾ നടത്തിയേക്കാം. വേമ വേമ വേമ. നിന്റെ ബ്രേസ്ലെറ്റ്. എന്റെ ശക്തിയാണ് നീ. നീ കൂടെ ഇല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ? നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാം. ആ ഡ്യൂപ്ലിക്കേറ്റ് ശിവനെ ഇവിടുന്ന് ഒഴിവാക്കുന്നതിനായിട്ട് ഞാൻ എന്തെങ്കിലും ഉടനെ ചെയ്യാം. ഇനി താമസിക്കണ്ട. ഇനി അതിനു വേണ്ടിയുള്ള പരിപാടികൾ നമുക്ക് നാളെ തന്നെ തുടങ്ങാം. എന്തേ ചെയ്യുന്ന? എന്റെ ദേഹത്തെ ഞാൻ തൊട്ടാലുണ്ടല്ലോ, തന്നെ വെട്ടി എറിഞ്ഞ് ഞാൻ കാക്ക കിട്ടുന്നു. ശിവൻ താനു? ഒബ്വിയസ്ലി. ശിവൻ, അനിക, എന്താ പറ്റിയെ? നീ എന്തിനാ ഇങ്ങനെ കരയുന്ന അനിക? ശിവൻ ഇവിടെ ഇവിടെ കുറച്ചേരം മുമ്പ് അവനായിരുന്നു ആ കള്ളത്തെ മാടി ഡ്യൂപ്ലിക്കേറ്റ്. അവൻ പുറത്തേക്ക് പോകുന്ന ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ എന്റെ ഫോണും ആ ഡയറി എല്ലാം എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. എനിക്ക് ഇനി ഇതൊന്നും പറ്റില്ല. എന്ത് പറ്റില്ല? ഇതിപ്പോ വല്ലാത്തൊരു കൺഫ്യൂഷൻ ആയിരിക്കാം. എനിക്ക് പേടിയാവുന്നുണ്ട്. ശിവൻ, ആ കള്ളൻ നമ്മുടെ മുറിയിലേക്ക് സ്വാതന്ത്ര്യത്തോടെ കയറി വരുന്നത് അത് ശരിയാവില്ല. നമ്മുടെ വീട്ടിൽ നമ്മൾ അന്യന്മാരെ പോലെ. ഇതെന്തൊരു വല്ലാത്ത കഷ്ടകാലമാണ് ശിവൻ. ഇനി ഈ നാടകം കളിക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം. അല്ല, നീ അനിക തന്നെയല്ലേ? ഇനി ഡ്യൂപ്ലിക്കേറ്റ് ശിവനെ പോലെ ഡ്യൂപ്ലിക്കേറ്റ് അനികയും വന്നോ? താൻ എന്താ ഇങ്ങനെ പറയുന്നത്? കാരണം എന്റെ അനിക ഒരിക്കലും ഇത്രയും ദുർബലയാവാറില്ല. അനിക, നീയും ഞാനും ഇതുവരെ എന്തെല്ലാം സഹിച്ചതാ. എസ്പെഷ്യലി നീ എത്ര സഹിച്ചു.
അപ്പോഴൊന്നും നീ ഇതുപോലെ തകർന്ന് ഞാൻ കണ്ടിട്ടില്ല. അനിക, നീ എന്റെ ദൗർബല്യമല്ല, നീ എന്റെ ശക്തിയാണ്. എന്റെ ശക്തി ഈ സമയത്ത് എന്റെ കൂടെ ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കായി പോവില്ലേ? എനിക്കിതൊക്കെ ഒറ്റയ്ക്ക് എങ്ങനെയാ അനിക ചെയ്യാൻ പറ്റുക? നമ്മുടെ മുമ്പിൽ മറ്റൊരു വഴിയില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യാം അനിക. ആ ഡ്യൂപ്ലിക്കേറ്റിനെ എന്നേക്കുമായിട്ട് ഇവിടുന്ന് ഒഴിവാക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ഉടനെ ചെയ്യാം. ഇനി അത് താമസിക്കണ്ട. എന്നാ ഇൻഫാക്ട് അതിനുള്ള പരിപാടികൾ നമുക്ക് നാളെ തന്നെ തുടങ്ങാം. എന്തേ, സന്തോഷമായല്ലോ? നീ നീ കരച്ചൊന്ന് അവസാനിപ്പിക്കും. ഞാൻ നാരണേ. നീ എവിടെ പോവാ? തന്റെ കൂടെ വരും. ആ ശിവന്റെ പെമ്പറന്നൊരാ മുറിയിന്ന് പുറത്താക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഡ്രാമ കളിച്ചേ പറ്റൂ എന്റെ മുത്തപ്പ. ഒരു കാര്യം ചെയ്തളയാം, ഒരു കാരണവുമില്ലാതെ വെറുതെ ഒരു ഉടക്കം കൊടുക്കാം. തന്നെ തന്നെ കരഞ്ഞോണ്ട് ഇറങ്ങി പൊയ്ക്കോളും. അനിക, ഇതെന്താ നീ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? തന്നെ തന്നെ ഇറങ്ങി പോയ മുത്തപ്പനിപ്പ എന്റെ വിളി ശരിക്കും കേക്കുന്നുണ്ടല്ലേ? എന്തായാലും രക്ഷപ്പെട്ടു. ഇന്നെന്തായാലും പണി കിട്ടാതെ രക്ഷപ്പെട്ടു. നാളെ മുതൽ കുറച്ച് കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടി വരും. തനിക്ക് എന്താ പറ്റിയത് ശിവൻ? തന്റെ കണ്ണുകൊണ്ട് സ്കാൻ ചെയ്യാതെ അത് തുറക്കില്ലെന്നല്ലേ താൻ എന്നോട് പറഞ്ഞിരുന്നത്? എന്നാ ചെയ്യ്? തന്റെ പൂച്ച കണ്ണുകൊണ്ട് ഉയരണം കേട്ട ശിവൻ, അവന്റെ കണ്ണല്ലാതെ വേറെ ഒന്നും കിട്ടിയില്ല സ്കാൻ. കം ഓൺ ശിവ, ഡോണ്ട് വേസ്റ്റ് ടൈം. ഇന്നാ യന്ത്രവന്റെ പൂച്ചക്കണ്ണ് കാരണം എന്റെ രണ്ട് കറുത്ത കണ്ണിന്റെ ഫീസ് പോകുന്ന തോന്നണേ. മുത്തപ്പാ, എന്റെ കണ്ണ്.